നല്ല നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ISLM എന്നുള്ള മാർക്കറ്റ് അനാലിസിസിനെ കുറിച്ചുള്ള ഭാഗങ്ങളാണ്. പ്രധാനമായിട്ടും മാക്രോ എക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഒന്നാണ്. രണ്ട് രീതിയിലാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയുന്നത്. ഒന്ന്, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഷുവർ ഷോർട്ട് ആണ്. എന്ന് വെച്ചാൽ 15 മാർക്കിന്റെ ഒരു ലോങ് എസ്സേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഇനി പറയുന്ന വീഡിയോകളിലൂടെ കടന്നു വരുന്നത്. രണ്ട്, മാർക്കറ്റിനെ കുറിച്ച് ഏറ്റവും ആധികാരികമായി പഠിക്കാൻ സഹായിക്കുന്ന ഒരു ഭാഗം കൂടി ഉള്ളതാണ് ഈ ISLM അനാലിസിസ് എന്ന് പറയുന്ന ഭാഗം. അതുകൊണ്ട് തന്നെ നമുക്ക് ശ്രദ്ധയോടുകൂടി ഇതിൻ്റെ പവർ പോയിന്റ് പ്രസന്റേഷനിലേക്ക് കടക്കാം. ISLM എന്ന് പറയുന്ന വാക്ക് ഞാൻ കുറച്ചു നേരമായിട്ട് പറയാണ്. ISLM എന്ന വാക്ക് നാല് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ISLM എന്നുള്ള നാല് അക്ഷരങ്ങൾ ചേർന്ന് വരുന്നതാണ് ISLM മോഡൽ എന്ന് പറയുന്നത്. അതിനകത്ത് IS എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് സേവിംഗ് എന്നതിനെ കുറിച്ചും LM എന്ന് പറയുന്നത് ലിക്വിഡിറ്റി പ്രിഫറൻസ് അല്ലെങ്കിൽ മണി സപ്ലൈയെ കുറിച്ചും പറയുന്ന ആശയങ്ങൾ അടങ്ങുന്ന ഭാഗങ്ങളാണ്. രണ്ട് ഭാഗങ്ങളായിട്ടായിരിക്കും നമ്മൾ ഇനിയുള്ള വീഡിയോകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് IS കർവ് എങ്ങനെ കിട്ടി, അല്ലെങ്കിൽ എങ്ങനെയാണ് IS സംഭവിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഉത്ഭവം തുടങ്ങിയ കാര്യങ്ങൾ അടങ്ങുന്ന ഒന്നാമത്തെ വീഡിയോ. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ LM എന്ന് പറയുന്ന ഭാഗം എങ്ങനെയാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നു എന്നുള്ള ഒരു രീതിയിലേക്കാണ് രണ്ടാമത്തെ വീഡിയോ ക്രമീകരിച്ചിട്ടുള്ളത്. മൂന്നാമത്തതിൽ ISLM ചേർന്ന് വരുന്ന, അല്ലെങ്കിൽ ISLM അനാലിസിസ് എന്ന രീതിയിൽ രണ്ടും കൂടെ ചേർന്ന് വരുന്നതാണ് മൂന്നാമത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി എന്തിനാണ് ISLM പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ അഗ്രിഗേറ്റ് മാർക്കറ്റ്സ് ഫോർ റിയൽ ഗുഡ്സ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഇൻട്രാക്ട് ടു ബാലൻസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ടോട്ടൽ ഔട്ട്പുട്ട് ഇൻ ദി മാക്രോ ഇക്കോണമി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. എന്താണ് ISLMത്തിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, മാർക്കറ്റിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഉൽപാദനത്തിന്റെ അളവും തമ്മിലുള്ള ബന്ധമാണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ടോട്ടൽ ഔട്ട്പുട്ട്, ഇവ തമ്മിലുള്ള ബന്ധം ആധികാരികമായി പഠിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ISLM അനാലിസിസ് എന്ന് പറയുന്നത്. എന്തൊക്കെ തമ്മിലുള്ള ബന്ധമാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ടോട്ടൽ ഔട്ട്പുട്ടും തമ്മിലുള്ള ബന്ധം. ISLM എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻവെസ്റ്റ്മെന്റ് സേവിങ്ങും LM എന്ന് പറയുന്ന ലിക്വിഡിറ്റി പ്രിഫറൻസ് ആൻഡ് മണി സപ്ലൈ LM തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഇവയ്ക്ക് പഴയ കെയ്നീഷ്യൻ മോഡലുമായിട്ട് ചെറിയൊരു ഗ്രാഫിക്കൽ ബന്ധമുണ്ട്, ഏതോ ഒരു അകന്ന ബന്ധം വഴിയെ പോകുന്ന ഒരു ബന്ധമുണ്ട്. ഓൺ ദ ISLM ഗ്രാഫ് IS റെപ്രസെന്റ്സ് വൺ കർവ്, ISന്റെ ഒരു കർവ് വരയ്ക്കുന്നു, LM റെപ്രസെന്റ്സ് അനദർ കർവ്. ISLM എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന രണ്ട് കർവുകളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഇത് മാർക്കറ്റിന്റെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ഭാഗങ്ങളാണ് ISLM എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ജോൺ ഹിക്സ് ഹാൻസൺ മോഡൽ എന്നൊക്കെ അറിയപ്പെടുമെങ്കിലും ഹിക്സ് ആണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1936 ജെ.എം. കെയ്ൻസിന്റെ ബുക്കൊക്കെ വന്ന വർഷമാണ്, ആ വർഷം തന്നെയാണ് ഹിക്സ് ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾ ഗുഡ്സ് മാർക്കറ്റ് ആൻഡ് IS കർവിലേക്ക് പ്രവേശിക്കുകയാണ്. IS കർവ് അല്ലെങ്കിൽ ഗുഡ്സ് മാർക്കറ്റ്. ഇനി ഗുഡ്സ് മാർക്കറ്റ് എന്നാൽ എന്ത്? ഗുഡ്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെയാണോ ഗുഡ്സ് ആൻഡ് സർവീസസ് സേവനങ്ങളും സാധനങ്ങളും ലഭ്യമാകുന്നത് അതിനെയാണ് ഗുഡ്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയിലാണെങ്കിൽ, ഒരു ഹൗസ് ഹോൾഡിലാണെങ്കിൽ, നമ്മൾ അവിടെയാണ് ഗുഡ്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഗുഡ്സ് മാർക്കറ്റിൽ എങ്ങനെയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഔട്ട്പുട്ടും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ഒന്നാമതായിട്ട് കാണാനായിട്ട് പോകുന്നത്. രണ്ടാമത്തെ സെക്ഷൻ ഞാൻ പറഞ്ഞ LM ആണ് അല്ലേ, അവിടെ മണി മാർക്കറ്റാണ് നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. മണി മാർക്കറ്റ് അല്ലെങ്കിൽ നിക്ഷേപമൊക്കെ എങ്ങനെയാണ് ഒരു ബോണ്ട് മാർക്കറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ എങ്ങനെയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാധിക്കുന്നതെന്നാണ് രണ്ടാമത് കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് സാധനങ്ങൾ വാങ്ങുന്ന വിപണിയിൽ, ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്ന വിപണിയിൽ എപ്രകാരമാണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഔട്ട്പുട്ടും തമ്മിലുള്ള ബന്ധം എന്നതാണ് ഇവിടെ വരച്ച് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ ആ ഗ്രാഫിലൂടെ മാത്രമേ ഇത് അനാലിസിസ് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഗ്രാഫാണ് ഇതിനകത്ത് പ്രധാനം. വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കേണ്ട ഒരു ഗ്രാഫ് കൂടിയാണിത്. പക്ഷേ കോൺസെപ്റ്റ് സിമ്പിളാണ്. ഞാൻ ആ ഗ്രാഫിലേക്ക് പ്രവേശിക്കുന്നു.
ഓക്കെ, നമ്മുടെ ഗ്രാഫ് ഇതാണ്. ഗ്രാഫ് ഐ എസ് എൽ എം അനാലിസിസിനകത്തെ ഐ എസ് കർവ് ആണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ഗ്രാഫിലൂടെ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഐ എസ് ഡിറൈവ് ചെയ്യുന്നു എന്നത് മനസ്സിലാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. നമുക്ക് ശ്രദ്ധയോടുകൂടി വീക്ഷിക്കാം. ഒന്നാമത്തെ ഗ്രാഫാണ് മുകളിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ കെയ്നീഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, കെയ്ൻസിന്റെ ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ കെയ്ൻസിന്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലേ. അതുതന്നെയാണ് ഒന്നാമത്തെ ഗ്രാഫ്. കെയ്ൻസിന്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവും സപ്ലൈ കർവും മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കെയ്നീഷ്യൻ ക്രോസ് ആണ് ഒന്നാമത്തെ ഗ്രാഫിൽ വരച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഗ്രാഫിലെ എക്സ് ആക്സിസ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാഷണൽ ഇൻകം ആണ്. വൈ ആക്സിസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഇത്. ഇതാണ് നിങ്ങളുടെ വൈ ആക്സിസ് എന്ന് പറയുന്നത് വൈ ആക്സിസ്. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ നിങ്ങൾ ഇൻകം അല്ലെങ്കിൽ ഔട്ട്പുട്ട് കാണിക്കുന്നു. വൈ ആക്സിസിൽ നിങ്ങൾ കാണിക്കുന്നത് ടോട്ടൽ കൺസംഷൻ. ഒക്കെ 45 ഡിഗ്രിയാണ് നിങ്ങളുടെ എന്ത് കർവാണ്? സപ്ലൈ കർവ് അല്ലെ. സപ്ലൈ കർവ് ആണ് ഈ അപ്വേർഡ് സ്ലോപ്പിംഗ് 45 ഡിഗ്രി ലൈന്. ഇതാണ് നിങ്ങളുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്, സി പ്ലസ് ഐ കർവ് അല്ലെങ്കിൽ സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം. നമ്മൾ തൽക്കാലം സി പ്ലസ് ഐ എന്ന് പറയുന്ന കർവ് എന്ന രീതിയിൽ നിങ്ങളുടെ ഡിമാൻഡ് കർവ് എന്ന രീതിയിൽ നമ്മൾ ഇതാണ് ഇപ്പോൾ തൽക്കാലം നമ്മൾ മനസ്സിലാക്കി വരയ്ക്കേണ്ടത്. ഞാനത് റെഡിൽ ഇപ്പോൾ അതിൽ വരച്ചിട്ടുണ്ട്. ഇനി സപ്പോസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ സീറോ ആയിരുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ വണ്ണിലേക്ക് കുറയുന്നു എന്ന് അനുമാനിക്കുക. പലിശ നിരക്ക് കുറയുന്നു എന്ന് അനുമാനിക്കുക. പലിശ നിരക്ക് നമ്മൾ ഇനിയും ബന്ധിപ്പിക്കേണ്ട രീതി, ഞാൻ പണ്ട് നിങ്ങളുടെ അടുത്ത് കെയ്നീഷ്യൻ അഗ്രിഗേറ്റ് ഡിമാൻഡൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ട ചില കോൺസെപ്റ്റ്സ് ആണ് ഇനി അതിനകത്തുള്ളത്. എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള ബന്ധമാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ അളവ് കുറയുമ്പോൾ, ഇൻവെസ്റ്റ്മെന്റിന്റെ അളവ് വർദ്ധിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് ഈ പദങ്ങൾ എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലിശ നിരക്കാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റേ അല്ല. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നതായിരിക്കാം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും വീട് വെക്കാനായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടിറങ്ങുന്നതായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. റോഡ് നിർമ്മാണ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സ്റ്റോക്ക് ഓഫ് ഗുഡ് റോ മെറ്റീരിയൽസ് വാങ്ങുന്നതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. അല്ലാതെ കടപ്പത്രങ്ങളും ഷെയറുകളും ബോണ്ടുകളും വാങ്ങുന്നതല്ല ഇൻവെസ്റ്റ്മെന്റ്. ക്ലിയർ ആണല്ലോ. ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള പദം മനസ്സിലാക്കിയാലേ നമുക്ക് ആശയം മനസ്സിലാവുകയുള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് റെഫേഴ്സ് ടു പർച്ചേസ് ഓഫ് ഗുഡ്സ്, അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗുഡ്സ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടതുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയാൽ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ എവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കും? ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ബോണ്ടുകൾ വാങ്ങാനോ കടപ്പത്രങ്ങൾ വാങ്ങാനോ ഒക്കെ നിങ്ങൾ ആ പണം ഉപയോഗിക്കും. ശരിയല്ലേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയാൽ നിങ്ങളുടെ പണം പോകാൻ പോകുന്നത് ബോണ്ട് മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലേക്കോ ഒക്കെ നിങ്ങൾ നിക്ഷേപിക്കും. മറിച്ച് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞാൽ നിങ്ങൾ അവിടെ നിക്ഷേപിക്കാതെ, ഇത്തരം ഫിനാൻഷ്യൽ നിക്ഷേപങ്ങളിലേക്ക് മാറാതെ നിങ്ങൾ ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞുവെങ്കിൽ മാത്രമേ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ അളവ് കൂടത്തുള്ളൂ. ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് എങ്ങനെയാണ് എന്നത് ബന്ധിപ്പിക്കണം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നത് ഉദ്ദേശിക്കുന്നത് പലിശ നിരക്കാണ്. പലിശ നിരക്ക് കൂടിയാൽ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ ആ എവിടെയാണോ കൂടിയത്, ഷെയർ ആണെങ്കിൽ ഷെയറിലേക്ക്, ബോണ്ടാണെങ്കിൽ ബോണ്ടിലേക്കൊക്കെ നിങ്ങൾ നിക്ഷേപിക്കും. നേരെ മറിച്ച് അവിടുത്തെ പലിശ നിരക്ക് അല്പം കുറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങാനും, എന്ന് വെച്ചാൽ എന്റെ വീട്ടിലേക്കുള്ള ഉപകരണങ്ങൾ, ഡ്യൂറബിൾ ഗുഡ്സ് വാങ്ങാൻ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് വാങ്ങാൻ അല്ലെങ്കിൽ ഒരു മെഷീനറി വാങ്ങാൻ, ഇതിനുവേണ്ടിയൊക്കെ നിങ്ങൾ നിങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ. അപ്പം ഇൻവെസ്റ്റ്മെന്റ് ഹാസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പണ്ട് ആർ സീറോ ആയിരുന്നു, ഇപ്പോൾ ആർ വൺ ആയിട്ട് കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? എന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ കർവ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പഴയ ഇൻകം എന്ന് പറയുന്നത് എത്രയായിരുന്നു? വൈ സീറോ. പുതിയ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്?
വൈ വൺ ആണ്. അപ്പം ഇൻവെസ്റ്റ്മെന്റിന്റെ അളവ് കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? വൈ സീറോ ആയിരുന്ന ഇക്വിലിബ്രിയം ഇൻകം എന്ന് പറയുന്നത് എത്രയായിട്ട് വർദ്ധിച്ചു? വൈ വൺ ആയിട്ട് വർദ്ധിച്ചു. ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തെ ഗ്രാഫിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റ് വീണ്ടും ഒന്നുകൂടെ വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് ശ്രദ്ധയോടെ, അതാണ് നമ്മുടെ ഐ എസ് കർവ് എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കിക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഞാൻ എക്സ് ആക്സിസ് വൈ ആക്സിസിൽ കാണിച്ചിട്ടുള്ളത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ആർ സീറോയും ആർ വണ്ണും. എക്സ് ആക്സിസിൽ ഞാൻ ഇപ്പോൾ കാണിച്ച അതേ ഇൻകം തന്നെ അതുപോലെ അങ്ങ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, വൈ ആക്സിസിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇനി ശ്രദ്ധയോടുകൂടി പറഞ്ഞേ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ സീറോ ആയിരുന്നപ്പോൾ ഈ ഗ്രാഫ് നോക്കിക്കാം, മേലത്തെ ഗ്രാഫ് നോക്കിയാൽ മതി. ആർ സീറോ ആയിരുന്നപ്പോൾ നമ്മുടെ വരുമാനം എത്രയാണ്? വൈ സീറോ ആണ് അല്ലെ. ആർ സീറോ ആയിരുന്നപ്പോൾ നമ്മുടെ വരുമാനം എത്രയുണ്ടായിരുന്നു? വൈ സീറോ ആയിരുന്നു വരുമാനം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ വൺ ആയിട്ട് കുറഞ്ഞപ്പോൾ, എന്ത് സംഭവിച്ചു എന്റെ വരുമാനത്തിന്? ആർ വൺ ആയിട്ട് കുറഞ്ഞപ്പോൾ എന്റെ വരുമാനം ദേ വൈ വൺ ആയിട്ട് വർദ്ധിച്ചു. ദേ ആർ വൺ ആയിട്ട് എന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞപ്പോൾ എന്റെ വരുമാനം കൂടിക്കൂടി എവിടെ വരെ വന്നെന്ന് നോക്കിക്കെ, വൈ വൺ ആയിട്ട് മാറി. അപ്പോൾ രണ്ടാമത്തെ ഗ്രാഫിൽ ഞാൻ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് എന്താന്ന് നോക്കിക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻകവും തമ്മിലുള്ള ബന്ധമാണ്. ആദ്യത്തെ ഗ്രാഫിൽ എന്തായിരുന്നു സംഭവം? ഇൻവെസ്റ്റ്മെന്റും ഇൻകവും തമ്മിലുള്ള ബന്ധമാണ്. അതിനകത്തു നിന്ന് ഞാൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ പറിച്ചു മാറ്റിയിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻകവും തമ്മിലുള്ള ബന്ധമാക്കി മാറ്റി, ഇനി അത് രണ്ടുകൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എല്ലാം കൂടെ ചേർത്ത് വരച്ചപ്പോൾ കിട്ടുന്ന ഈ ഗ്രാഫിനെയാണ് ഐ എസ് കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഐ എസ് കർവ് എന്ത് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻകവും തമ്മിലുള്ള ബന്ധമാണ്. ഏത് മാർക്കറ്റിലാണ്? സാധനങ്ങൾ അല്ലെങ്കിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഗുഡ്സ് മാർക്കറ്റിലെ ഇക്വിലിബ്രിയം ആണ് കാണിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തു, കാരണം അത്രത്തോളം പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഒരു വട്ടം കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നുകൂടെ പറയാണ്, ആദ്യത്തെ ഗ്രാഫിൽ ഞാൻ കെയ്നീഷ്യൻ ക്രോസ് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇതാണ് നിങ്ങളുടെ സപ്ലൈ കർവ്. സപ്ലൈ കർവ് 45 ഡിഗ്രി സപ്ലൈ കർവ് വരച്ചു. നിങ്ങളുടെ ഇതായിരുന്നു നിങ്ങളുടെ സി പ്ലസ് ഐ കർവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കർവ്. മീറ്റ് ചെയ്യുന്ന പോയിന്റ് നിങ്ങളുടെ ഇക്വിലിബ്രിയം ഇൻകം എന്ന് പറയുന്ന വൈ സീറോ. വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞത് എത്രയായി? ആർ സീറോ ആയതിൽ നിന്ന് കുറഞ്ഞ ആർ വൺ ആയിട്ട് മാറി. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് നോക്കിക്കെ, നിങ്ങളുടെ നിക്ഷേപം വർദ്ധിച്ചു. വർദ്ധിച്ചപ്പോൾ നിങ്ങളുടെ സി പ്ലസ് ഐ അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് മുകളിലേക്ക് മാറി. നിങ്ങളുടെ വരുമാനം കൂടി. വരുമാനം വൈ സീറോ ആയത് വൈ വൺ ആയിട്ട് മാറി. ഓക്കെ, ഞാൻ ഇതേ കോൺസെപ്റ്റ് തന്നെ രണ്ടാമത്തെ ഗ്രാഫിൽ കൊണ്ടുവരികയാണ്. പഴയ നിങ്ങളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ സീറോ ആയിരുന്നപ്പോൾ നിങ്ങൾക്ക് എത്ര വരുമാനം ഉണ്ടായിരുന്നു? വൈ സീറോ വരുമാനം ഉണ്ടായിരുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ എന്ത് സംഭവിച്ചു? രണ്ടാമത് ഇൻവെസ്റ്റ്മെന്റ് കൂടുന്ന ഈ ഗ്രാഫിൽ എന്ത് സംഭവിച്ചു? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞു. കുറഞ്ഞപ്പോൾ ആർ വൺ ആയി. ആർ വൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയപ്പോൾ നിങ്ങളുടെ വരുമാനം എന്തായിട്ട് വർദ്ധിച്ചു? വൈ വൺ ആയിട്ട് വർദ്ധിച്ചു. ഇതെല്ലാം കൂടെ ചേർന്ന് ഈ രണ്ട് പോയിന്റ്സ് കൂടെ പ്ലോട്ട് ചെയ്യുന്നതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഐ എസ് കർവ് എന്ന് പറയുന്ന ഗ്രാഫ്. അപ്പൊ ഐ എസ് കർവ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. രണ്ട് ഗ്രാഫും നിങ്ങൾ വരച്ച് അതിനകത്ത് ഓരോ ഗ്രാഫിനകത്ത് പറയുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ കൊടുക്കണം. ഞാൻ അത് തന്നെയാണ് അടുത്ത സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോളോ ചെയ്യുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടി എന്നത് മനസ്സിലാക്കും. രണ്ടാമത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അഗ്രിഗേറ്റ് ഡിമാൻഡും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും നാഷണൽ ഇൻകവും അല്ലെങ്കിൽ ഇൻകവും തമ്മിലുള്ള ബന്ധമാണ് രണ്ടാമത്തെ നമ്മുടെ ഐ എസ് കർവിൽ. അപ്പം ഇതാണ് ഐ എസ് കർവിന്റെ പ്രത്യേകത. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഈസ് ഐ എസ് കർവ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. ഗുഡ്സ് മാർക്കറ്റ് ആണ് വന്ന് ഒന്ന് പറയുന്നത്. രണ്ട് എന്തൊക്കെ തമ്മിലുള്ള ബന്ധമാണെന്ന് നോക്കിക്കെ, എന്തൊക്കെ തമ്മിലുള്ള ബന്ധമാണ് ഐ എസ് കർവിൽ കാണിക്കുന്നത്? ഒന്ന്, ഈ സൈഡിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഈ സൈഡിൽ ഇൻകവും തമ്മിലുള്ള ബന്ധമാണ്. ഐ എസ് കർവിന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിക്കാം. ഐ എസ് കർവിന്റെ ഷേപ്പ് ഏതാണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. ഐ എസ് കർവ് വരച്ച് അല്ലെങ്കിൽ ഡെറിവേഷൻ ആയിട്ട് ചോദിച്ചാൽ രണ്ട് ഗ്രാഫുകളും വരയ്ക്കണം. സാധാരണ രീതിയിൽ ഇതൊരു ലോങ്സ്റ്റ് ആണ്, ഐ എസ് എൽ എം ചേർന്ന് വരുന്നതാണ്. അപ്പോൾ ഐ എസ് കർവിന്റെ ഡെഫിനേഷൻ, ഐ എസ് കർവിന്റെ ഡെറിവേഷൻ, ഈ ഗ്രാഫിന്റെ എക്സ്പ്ലനേഷൻ തുടങ്ങിയ കാര്യങ്ങൾ അതിനകത്ത് കൃത്യമായിട്ട് വരേണ്ടതായിട്ടുണ്ട്. താങ്ക് യു.